ഷാപ്പിന്ന് മുക്കറ്റം നോന്തിട്ട് രാജാവിന്റെ തിരുവേഴും നടത്ത് കൊടുവാളുണ്ടേ പരിചയുണ്ടേ തലതെറിക്കാനായിട്ടേഴും തള്ളുണ്ടേ ഇപ്പോയി കോവിലകത്തൾ അഞ്ചര തമ്പുരൻ നീരാൾ വാഴട്ടെ എന്നെ വിളിച്ചോ രാജാവിനി എന്തൊക്കെ ഉണ്ടെന്ന് ചൊല്ലുകനെ എന്നെ വിളിച്ചോ രാജാവിനി എന്തൊക്കെ ഉണ്ടെന്ന് ചൊല്ലുകനെ ഉരുളിയാലും പ്രഭോ എന്തുട്ട് അരുളിയാലും പ്രഭോ ഇടോ പടോ എന്താടോ കൊടുക്കണം പ്രഭോ നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥ കുങ്കിലമായിരിക്കുന്നു നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തകികളായ റമ്മിനെ വിളിക്കൂ റമ്മ ഓപ്പിയാർ വേണോ ഓസിയാർ വേണോ അതോ ഓൾഡ് മങ്കി വേണോ കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത് കൊട്ടാരം നർത്തകികളായ റമ്പ ഉർവശി മേനക എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത് അവരുടെ ഷോർട്ട് ഫോം ആണ് അറിയുക റം ക്ഷമിക്കണം പ്രഭു ഉർവശിയെ മനോജ് കരേൻ കെട്ടി മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി രമ്പയാണെങ്കിൽ ഇപ്പോ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയപ്പെടൂ രംഭയും എത്രയോ ഭേദമാണെന്ന് പക്ഷേ നമുക്ക് രംഭയുടെ നൃത്തം കണ്ടേ മതിയാകും എന്റെ പൊന്നു തിരുമനസേ രംഭയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പറയാൻ വെക്കേണ്ടതായി വരും എന്താണ് തിരുമനസ് മോങ്ങുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ് പടോ എന്താണോ നമ്മുടെ മഹാമന്ത്രി മാർത്താണ്ഡിനോട് വരുകാൻ പറയൂ ഒടിയേ ഇളയരാജയ്ക്ക് യേശുദാസ് ജനിച്ച് എം ജി ശ്രീകുമാറോ അതോ എണ്ണി മേനോണോ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും രാജ്യകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത് നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ എന്ത് നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡകനോ അതെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ പ്രഭോ നമ്മുടെ കുമാരൻ ഈയിടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിലി ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു നിനക്കറിയൂ നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും ഈ പോക്ക് പോയാൽ നേരെ ബാത്റൂമിൽ രാജഗുരു അങ്ങക്ക് പ്രണാമം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് നാം എന്താണ് കേൾക്കുന്നത് അദ്ദേഹം അങ്ങയുടെ മകനെ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചതല്ലേ സംഭവാമി യുഗേ യുഗേ എന്നല്ലേ മഹർഷേ നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകാനാണ് നാം പറഞ്ഞത് നമ്മുടെ പുത്രന്റെ വിദ്യാഭ്യാസമൊക്കെ
എങ്ങനെ പോകുന്നു? അവന് എല്ലാത്തിനും പൂജ്യമാണെന്ന്. ഓഹോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാമുനെ? ആകാശവാണി സമൃദ്ധി വാർത്താഹാസുന്ദേവാനന്ദ സാഗര. അവൻ അത്രയ്ക്ക് വൃത്തികേടുകളൊക്കെ അവിടെ കാണിച്ചല്ലേ. അവരെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു പ്രയോജനം. ആ ഭാർഗവനെ ദേവസ്യാണ് അവരെ വഴി തെറ്റിക്കണത്. ഓഹോ, ആരവിടെ? എന്നെ വിളിച്ചോ രാജാവെനി, എന്തൊക്കെ ഉണ്ടെന്ന് ചൊല്ലുകന്നി. എന്നെ വിളിച്ചോ രാജാവെനി, എന്തൊക്കെ ഉണ്ടെന്ന് ചൊല്ലുകന്നി. നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കുമാരൻ എത്തിയല്ലോ. എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിരുന്നെങ്കിൽ പേര് കുടിക്കാമായിരുന്നു. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നീ തറയാണെങ്കിലുണ്ടല്ലോ, ഞാൻ വെറും അടിത്തറയാടാ. നീ ചെറ്റയാണെങ്കിൽ ഞാൻ അതിലും പരമചെറ്റയാണ്, പരമചെറ്റ. അപ്പോ ഞാൻ വട്ടനാണെങ്കിലോ? നീ വട്ടനാണെങ്കിൽ ഞാൻ മുഴുവട്ടനാടാ, മുഴുവട്ടൻ. എനിക്ക് മുഴുവട്ടാണെന്ന് പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെനിക്കും തോന്നി. ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? കാരണപ്പെടേ എന്നെ മോനെ, എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മൂന്ന് പെണ്ണന്മാരും ഇവിടെ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവരെയൊക്കെ കെട്ടിച്ചയക്കണ്ടേ? അതിനെ കുറിച്ച് ആലോചിച്ച് തന്തപ്പെടി വിഷമിക്കണ്ട. പിന്നെ അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മറിയ സിനിമാ രംഗത്ത് നിന്നും കൊണ്ടുവരാം. വിളിക്കാം നസീർ കാ. നീ വന്ന് അംബാസിഡർക്കാരല്ല, എന്റെ ഇളയപ്പുകൾ ശ്രീവിദ്യ പുറം തിരിഞ്ഞു നിൽക്കുന്നതാണ്. പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണ്.